വിഷ്ണു ഉറങ്ങാണെന്ന് തോന്നുന്നു, വിളിക്കാം. ആര് വന്നു എന്ന് പറയണോ? എന്റെ പേര് രാഗിണി എന്നാണ്, പറഞ്ഞ വിഷ്ണു അറിയും. ആ കയറിയിരിക്കെ. വിഷ്ണുവിന്റെ ചേച്ചിയാണല്ലേ? അല്ല, ഭാര്യയാണ്. കുട്ടേട്ടാ, 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 നേരെ എത്രയെന്നറിയാമോ? കുട്ടേട്ടാ, എന്തൊരു ഉറക്കായത്, എങ്ങനെ ഉണ്ടോ എന്തായി കാണിക്കുന്നല്ലോ. ശൃംഗരിക്കാൻ കണ്ടൊരു പ്രായം. ദേ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. പോയി പണി നോക്കാൻ പറ. മൂന്നാല് ദിവസം സ്വസ്ഥമായിട്ട് ഭാര്യയുടെ കൂടെ കഴിയാന്ന് വെച്ചപ്പോ ഇവിടെയും വരും ശല്യങ്ങൾ. എന്റെ സീത, നീ എന്തിനാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ പോയത്? ഒരു പെൺകുട്ടിയാ. ഏത് പെൺകുട്ടി? രാഗിണി എന്നാ പറഞ്ഞേ. രാഗിണിയോ? ഏത് രാഗിണി? ജോലി അല്ലെങ്കിൽ സംഭാവന ആയിരിക്കും. ഈ നശൂലങ്ങൾക്ക് ഓഫീസിൽ വന്നാ പോരെ, വീട്ടിൽ വന്ന് സ്വൈര്യം കെടുത്തണോ? നാശം. എന്തെങ്കിലും അത്യാവശ്യം കാണും, ഒന്ന് പോയി നോക്കുന്നേ. ആ നീ പോയി കാപ്പി എടുത്തോ. ഈശ്വര പരീക്ഷിക്കരുത്. എടാ ഗോപാല, ആ സാധനം എങ്ങോട്ട് പോയി? സാധനം നീ കണ്ടില്ലേ, ആ പണ്ടാരം ഇവിടെ അന്വേഷിച്ച് വന്നിരിക്കുന്നു. ഏത് പണ്ടാരം? ഓ അത് ശരി, കണ്ണേ കരളെന്നൊക്കെ പറയുന്നതിന്റെ പര്യായാണോ പണ്ട? എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് തമാശ. വല്ല പ്രശ്നം ഉണ്ടാകണേ തടുത്തോണേ, നിനക്ക് ഞാൻ പുതിയൊരു ഷർട്ടും പാന്റും വാങ്ങിച്ചു തരാം. വാക്ക് പറഞ്ഞാ വാക്കായിരിക്കും. ആ കുട്ടി പോയോ? ഏത് കുട്ടി? നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും സീതേ, ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു കുട്ടിയുമില്ല ചട്ടിയുമില്ല. ആ കുട്ടി ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ അകത്തേക്ക് വന്നത്. രാഗിണി എന്ന് പറഞ്ഞ കുട്ടിയേട്ടൻ അറിയുമ്പോൾ വെളുത്തിട്ട് കാണാൻ നല്ല തറവാടുത്തുള്ള കുട്ടിയാ, 10-22 വയസ്സേ ഉള്ളൂ. നീ അറിയോടാ? ഏയ് വല്ല കള്ളികളുമായിരിക്കും. ഇപ്പൊ പല വേഷത്തിലും പേരിലും നല്ല തറവാടുത്തുള്ള കള്ളികൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മറ്റേ ആ തമിഴന്റെ വീട്ടിൽ ഇതേപോലെ തറവാടുത്തുള്ള ഒരു സ്ത്രീ പേരും നാളും ഒക്കെ പറഞ്ഞു വന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ ടിവി ഇല്ല, ടേപ്പ് റെക്കോർഡറും ഇല്ല, കയ്യിൽ ഒതുങ്ങി അതൊക്കെ അടിച്ചോണ്ട് പോയി. ഇക്കാലത്ത് സ്വന്തം ആൾക്കാരെ പോലും വിശ്വസിക്കരുത് ചേച്ചി, അല്ലേ സാറേ? നീ പോയി സാധനങ്ങൾ വല്ലതും പോയിട്ടുണ്ടോ? ചതി പറ്റിയോ? നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? സത്യം മാത്രം പറഞ്ഞ് ശീലിച്ചിരുന്ന എന്നെ ഈ പരുവത്തിലാക്കിയ മറ്റാരുമല്ല, സാറ് തന്നെയാ. അപ്പൊ എന്റെ പാന്റിന്റെ ഷർട്ടിന്റെ കാര്യം മറക്കരുതേ. പോയി വണ്ടി കേടാ. ആ ടീച്ചറെ സൂക്ഷിച്ചോ, പെണ്ണറഞ്ഞ മൂർക്കം പാമ്പ. എപ്പോഴും ചേച്ചിക്ക് ഈ ഗോപാലൻ ഉണ്ടാവില്ല. അവളിത് ഒന്നാം ക്ലാസ് ഒന്നും അല്ല, ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലും പഠിപ്പിച്ചിട്ടുള്ളതാ. നീ പോയി വണ്ടി കേട്. അപ്പുറത്ത് പോയിരിക്കുന്നേ അമ്മ ഉണ്ട്, എന്നെ ചീത്ത പറയാ. ഏത് നേരവും കൂടെ കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ ഒന്നും അല്ല ഞാൻ നടക്കുന്നത്, എന്റെ ഭാര്യയുടെ പിന്നാലെ അല്ലേ. അത് തെറ്റാന്ന് ഏതമ്മ പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. പിന്നെ ആര് പറഞ്ഞാലാടാ നീ സമ്മതിക്കുക? ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കും, പക്ഷേ ഇതൊക്കെ ഒരുതരം അഭിനയാ. നീ സിഗരറ്റ് വലി തുടങ്ങി അല്ലേടാ? ഞാനോ? എന്റെ സീത, നീ ആണോ അമ്മയുടെ നീ നുണയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവളൊന്നും എന്നോട് പറഞ്ഞില്ല. എന്നാൽ ആ കള്ളനായിരിക്കും ഗോപാലൻ, എന്റെ അമ്മ അവൻ പറയുന്നത് മുഴുവൻ നുണയാ. ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സിഗരറ്റ് നിന്റെ ഉടുപ്പിന്റെ പാക്കറ്റിൽ എങ്ങനെ വന്നു? അതൊരു ശീലമൊന്നുമല്ലമ്മേ, ഒരു രസത്തിന് വല്ലപ്പോഴും. അവിടെ എന്ത് തണുപ്പാണെന്നറിയോ? അയ്യോ ഒരു ന്യായവും പറയണ്ട. എടാ നിന്റെ അച്ഛന് ഒരു പൊടി വലി, സിഗരറ്റ് വലി, കള്ളുകൂടി, ഇങ്ങനെ ഒരു ദുസ്സഭം ഉണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടെന്താ കാര്യം? ഈശ്വരൻ ആയുസ് തന്നില്ല, അത് നിന്റെ ഭാഗ്യദോഷം. ആ അച്ഛന്റെ മോനാ സിഗരറ്റ് വലിക്കുന്നത്. ഇനി എന്തൊക്കെ ദുസ്വഭാവമാടാ നീ പഠിച്ചു വെച്ചിരിക്കുന്നേ? അമ്മ ഒരു ദുസ്വഭാവവും ഞാൻ പഠിച്ചിട്ടില്ല. അമ്മക്ക് സംശയം, ഗോപാലിനെ വിളിച്ചു ചോദിച്ചു നോക്ക്. ചോദിക്കണം, വെറുതെ അല്ല നിന്റെ ഡ്രൈവറായിട്ട് ഞാൻ അവനെ തന്നെ അയച്ചത്. നീ അവിടെ എന്ത് ചെയ്താലും ഞാൻ ഇവിടെ അറിയും, വിശ്വസ്തനാവൻ. എന്തോന്നാടാ
എന്നെ കണ്ടോണ്ട് പരിങ്ങുന്നു? ഒന്നുമില്ല, കൊച്ചമ്മയ്ക്ക് ഒരു ശല്യം ഉണ്ടെന്ന് കരുതി പോയതാ. ആ എനിക്കേ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ഇങ്ങോട്ട് കയറിയിരിക്കെ. അയ്യോ, ഞാനിവിടെ നിന്നോളാം. കൊച്ചമ്മയുടെ മുന്നിൽ ഇരിക്കാനുള്ള കുരുത്തക്കേട് ഗോപാലിനില്ലേ? കുട്ടൻ എങ്ങനെയാടാ അവിടെ? എങ്ങനെയെന്ന് ചോദിച്ചാ? ആ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ടോ? വേണ്ടാത്ത കൂട്ടുകെട്ടുകളോ ദുസ്വഭാവം വല്ലതും ഉണ്ടോ? അയ്യോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗോപാലൻ ആ നിമിഷം ഇവിടെ അറിയിക്കില്ലേ? ആ ചിലര് പറയണത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാ എനിക്ക് രോമാഞ്ചം ഉണ്ടാകാറുണ്ട്. സാറിന് ഇത്രയും നല്ല സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കിട്ടിയത് സാറിന്റെ അമ്മയുടെ മിടുക്കൊണ്ടാന്ന ആളുകൾ പറയണത്. അവനെ ഞാൻ വരച്ച വരയിൽ നിർത്തി വളർത്തിയതാ. ഗോപാലൻ അറിയൂ, 5 വയസ്സിൽ അവന്റെ അച്ഛൻ മരിച്ചതാ. അമ്മയും അച്ഛനുമായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വരെ എന്റെ ഒരു വാക്കവും മറികടന്നിട്ടില്ല. എന്നാലും നിന്റെ ഒരു കണ്ണ് എപ്പോഴും അവന്റെ അടുത്ത് വേണം. ആ എപ്പോഴാ ദുർബുദ്ധി തോന്നുന്നു അറിഞ്ഞൂടാ. നീ എപ്പോഴും പിന്നിൽ വേണം. അയ്യോ, എല്ലാ കാര്യത്തിലും ഞാൻ പിന്നിലുണ്ട്. വീട്ടിൽ വരാൻ സമയമില്ലാണ്ട് എന്താടാ കുട്ടൻ ഇത്ര വലിയ ജോലി അവിടെ? ഈ തേയില നുള്ളുന്നതും ചായപ്പൊടി ഉണ്ടാക്കുന്നതും ഒക്കെ അവൻ തന്നെയാ. അത് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റിയ ഒരു കാര്യവും ശരിയാവില്ല. എപ്പോഴും കൂടെ നിൽക്കണം, അതാണ് എസ്റ്റേറ്റ് ബിസിനസ്. എന്റെ കൊച്ചമ്മ, സത്യം പറയാലോ, സാറ് ജോലി ചെയ്യുന്ന കണ്ടാ കഷ്ടം തോന്നും. പാവം, കാലത്ത് 6 മണിക്ക് ഓരോന്നുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാ രാത്രി 8 മണിക്ക് ക്ഷീണിച്ച് അവസനായിട്ടാ വരുന്നത്. അതുവരെ എസ്റ്റേറ്റും ഓഫീസും ജോലിക്കാരുമായിട്ടുള്ള മൽപ്പിടുത്തവും. ഇങ്ങനെ കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടോ അവന്? ഇത്തണ്ട സ്വത്ത് മുഴുവൻ ഇവിടെ കിടക്കുമ്പോ അന്യനാട്ടിൽ ചെന്ന് ചായത്തോട്ടം വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ സീത പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ലല്ലോ. സമ്പാദിച്ചു കൂട്ടാൻ മക്കളില്ല, പിന്നെ ആർക്കു വേണ്ടി? എനിക്ക് വേണ്ടിയോ? സീതയ്ക്ക് വേണ്ടിയോ? അവളുടെ കാര്യമാണെങ്കിൽ അതിലേറെ കഷ്ടം. പൂജയും വഴിപാടും വ്രതമായിട്ട് അതെങ്ങനെ? ആര് ചെയ്ത പാവോ എന്തോ? ഒരു തലമുറ ഇതോടെ അന്യം നിന്ന് പോവല്ലോ എന്റെ ഈശ്വരാ. ആരുടെ കാര്യം അമ്മ പറയുന്നേ? നിന്റെ കാര്യം തന്നെ. എടാ, 10-42 വയസ്സായി, ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ നിനക്ക്? അയ്യോ കൊച്ചമ്മ, എത്ര വയസ്സായിരുന്നത്? 42. എന്റെ അമ്മ. അമ്മ വെറുതെ പറഞ്ഞു പറഞ്ഞ എന്റെ വയസ്സനാക്കല്ലേ അമ്മേ. പിന്നെ നിനക്ക് എത്ര വയസ്സായി എന്നാ വിചാരം? 48 ജനുവരി ഉള്ളതാ നീ. 90 ജനുവരിയിൽ 42 വയസ്സായി. നരച്ച മുടിയും മീശയും കറുപ്പിച്ചെന്ന് വെച്ച് നീ കൊച്ചു കുട്ടിയാവോ? എന്ത് കേട്ടിട്ടാണ്? അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ നാണം കെടുന്നേ? നമുക്ക് വേറെ ഒന്നും പറയാനില്ലേ? എടാ കുട്ട, എനിക്കോ വയസ്സായി. ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ട് മരിക്കുമെന്ന് ഒരു ആശ ഉണ്ടായിരുന്നു. ഇനി ആശിച്ചിട്ട് ഫലമില്ല. നീ ഇങ്ങനെ അന്യനാട്ടിൽ പോയി കിടക്കുന്നത് ശരിയല്ല. പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ആര് നോക്കും അമ്മേ? ആ നാശം വിറ്റു തൊലക്കണം. വിറ്റു തൊലക്കാനോ? ഇത്രയും കാലം ഞാൻ അവിടെ പോയി കിടന്ന് വേർപോയി കഷ്ടപ്പെട്ട് വെറുതെ ആവൂലേ? വെറുതെ ആയിക്കോട്ടെ, സീരയ്ക്കും അത് തന്നെയാ ഇഷ്ടം. ഇനിയുള്ള കാലം നീ നാട്ടിൽ വന്ന് ജീവിക്കെ. എനിക്ക് വയ്യ. ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാ മതി കേട്ടോ. അമ്മയുടെ അഭിപ്രായം തന്നെയാണോ നിനക്കും? എസ്റ്റേറ്റ് വെക്കണോ? ഈ കഷ്ടപ്പാട് കാണുമ്പോ. കഷ്ടപ്പാടൊന്നുമില്ല, 5-6 കൊല്ലം നമ്മളെ മക്കളെ പോലെ പോറ്റി വളർത്തിയിട്ട് വിറ്റുകളേനൊരു മടി. എനിക്ക് വിൽക്കണ്ട. അതല്ല, വേണ്ടെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നിന്റെ ഇഷ്ടമാണ് പ്രധാനം. കുട്ടേട്ടന്റെ ഇഷ്ടം നോക്കിയാ മതി. അപ്പോ കുറച്ചാളൂടെ കഴിയട്ടല്ലേ? മതി. എന്നാ നീ അത് അമ്മയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നാളെ ഞാൻ പോയാലോ എന്ന് ആലോചിക്കുക. ഓഫീസിൽ തീർത്താ തീരാത്ത പണിയുണ്ട്. ജോലി ഉണ്ടെങ്കിൽ പോയിക്കോളൂ. നാളെ മുതൽ ടൗൺ ഹാളിൽ ഗീതയജ്ഞം ആരംഭിക്കുക. 2 ആഴ്ച നോയമ്പ് നോക്കണമെന്ന് കരുതിയതാ, അത് മുടങ്ങി. ആ ഇനി എപ്പോഴാ വരുന്നേ? എന്താ ഇപ്രാവശ്യം വരുമ്പോ ഒരിടത്ത് പോണോന്ന് അച്ഛൻ വന്നപ്പോ പറഞ്ഞിരുന്നു. എവിടെ? തൃശൂർ ഒരു നാട്ടുവൈദ്യനുണ്ടത്രേ, നമ്മൾ രണ്ടാളും കൂടെ ഒന്ന് ചെന്ന് കാണണമെന്ന് രാധ അച്ഛനെ എഴുതി അറിയിച്ചതാ. ഫലിക്കുന്ന മരുന്നാ? ഒക്കെ വെറുതെ ഓരോ കേട്ട് കേൾവിയാണെന്നേ. എന്തെല്ലാം മരുന്നുകൾ കഴിച്ചു, നമുക്ക് യോഗമില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ ദേഷ്യപ്പെടോ? പറയും. ഒരു കുഞ്ഞുണ്ടാവാത്തതിൽ അമ്മയ്ക്ക് വലിയ വിഷമമുണ്ട്. അമ്മ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചു. ആലോചിച്ച് നോക്കിയപ്പോ അതിൽ തെറ്റൊന്നുമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. വളച്ചേട്ടത് കാര്യം പറ. കുട്ടികൾ ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരു
ഒരു ബന്ധം കൂടി ആവുന്നതിൽ എനിക്ക് വിരോധമില്ല. നിനക്ക് എങ്ങനെ മനസ്സൊന്ന് സീത ഇത് പറയാൻ? വേറൊരു സ്ത്രീയെ അങ്ങനെ നമുക്ക് കുട്ടികളുണ്ടാവണ്ട. നിനക്ക് ഞാനും എനിക്ക് നീ, അത് മതി.